വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സേനാ ഉദ്യോഗസ്ഥനാണ് മേജർ ജനറൽ വി ടി മാത്യു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ സംഘം രക്ഷിച്ചെടുത്തത് 500 മനുഷ്യജീവനുകളാണ്. 6 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിൽ 100 ആളുകൾക്ക് രക്ഷ നേടാൻ വഴി തുറന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് മേജർ ജനറൽ വി ടി മാത്യു. അദ്ദേഹം അടങ്ങുമ്പോൾ ഒരു നാടിന്റെ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് യാത്രയയപ്പ് നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അടങ്ങുന്ന സംഘം. ബംഗളൂരുവിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ചാവും ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കും തിരച്ചിലിനും ഇനി അദ്ദേഹം നേതൃത്വം നൽകുക. അത് നിരീക്ഷിക്കുക. ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, NDRF തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ജൂലൈ 30 ഉച്ചയ്ക്ക് 12:30 ഇന്ത്യൻ സേനാ വിഭാഗം ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ആളുകളെ രക്ഷിച്ചെടുക്കാനും സൈന്യത്തിനായി. ജൂലൈ 31 കേരള കർണാടക ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യു വരുന്നതും രക്ഷാദൌത്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതും. 500 സേനാംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ബേലിപ്പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരും ഉൾപ്പെട്ടിരുന്നു. ആദ്യ ദിനം 300 ദുരന്തമുഖത്ത് നിന്ന് എല്ലാവരും ചേർന്ന് രക്ഷിച്ചെടുത്തത്. ഉടൻ തന്നെ ബേലിപ്പാലത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചു. ഇതോടൊപ്പം അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് നടപ്പാലവും നിർമ്മിച്ചു. അന്ന് മുതൽ രക്ഷാപ്രവർത്തനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത് മലയാളിയായ മേജർ ജനറൽ വി ടി മാത്യു ആയിരുന്നു. രാപ്പകലില്ലാതെ മുഴുവൻ സേനാംഗങ്ങൾക്കൊപ്പം നടത്തിയ കഠിന പ്രയത്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രിമാരും ജനപ്രതിനിധികളും നാട്ടുകാരും ഒന്നടങ്കം രക്ഷാപ്രവർത്തനത്തെ അഭിനന്ദിച്ചു. ഏകദേശം 500 രണ്ട് ദിവസം കൊണ്ട് മാത്രം രക്ഷപ്പെടുത്തിയത്. 500 സൈനികർ ഇപ്പോഴും ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലമായിട്ട് കൂടി കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി വലിയ രക്ഷാദൌത്യം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്നാണ് വി ടി മാത്യു പറഞ്ഞത്. ദേശീയ ദുരന്ത നിവാരണ സേന, സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ഫയർഫോഴ്സ്, പോലീസ്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, ഇന്ത്യൻ സേനയുടെ വിവിധ വിഭാഗങ്ങളായ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച്, ടെറിട്ടോറിയൽ ആർമി, ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ്, നേവി, കോസ്റ്റ് ഗാർഡ്, തമിഴ്നാട് ഫയർഫോഴ്സ്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡെൽറ്റ സ്ക്വാഡ്, കേരള പോലീസിന്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, വനംവകുപ്പ്, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നൽകിയ സേവനം രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിൽ സഹായകരമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ, പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കേരള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേരിട്ടുള്ള നിരീക്ഷണവും മാർഗനിർദ്ദേശങ്ങളും രക്ഷാപ്രവർത്തനത്തിന് കരുത്തേകി. ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനവും ഏകോപനവും ഏറെ പ്രയോജനം ചെയ്തു. ആദ്യഘട്ടത്തിൽ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ജില്ലയിൽ എത്തുമെന്നും മേജർ ജനറൽ വ്യക്തമാക്കി. 1999 ഒറീസയിൽ ഉണ്ടായ ചുഴലിക്കാറ്റ് ദുരന്തത്തിന് ശേഷം ഇത്രയും വലിയ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. കുട്ടികളും പ്രായമായവരും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ 100 ആളുകൾ മരിച്ചതിൽ ഏറെ ദുഃഖമുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ എല്ലാ സേനാംഗങ്ങളും പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ 7 വി ടി മാത്യുവിന്റെ ജനനം. മാതാപിതാക്കൾ പരേതനായ മാത്യു മാളിയേക്കൽ, റോസക്കുട്ടി മാത്യു മാളിയേക്കൽ എന്നിവരാണ്. ഭാര്യ മിനി, മകൾ പിഫാനി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കുകയാണ്. മകൻ മെവിൻ ഡൽഹിയിൽ BTech 3rd വിദ്യാർത്ഥിയാണ്. 11th വരെ തിരുവനന്തപുരം സൈനിക സ്കൂളിലായിരുന്നു അദ്ദേഹം പഠനം പൂർത്തിയാക്കിയത്. പിന്നീട് നാഷണൽ ഡിഫൻസ് അക്കാദമി പൂനെയിൽ പഠനവും പരിശീലനവും, തുടർന്ന് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ പരിശീലനവും നേടി. മദ്രാസ് റെജിമെന്റിലാണ് ആദ്യമായി ജോലി പ്രവേശിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിലും ചൈന അതിർത്തിയിലും കമാൻഡിംഗ് ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട്. 2021 രാഷ്ട്രപതിയുടെ യുദ്ധസേവാ മെഡലും 2023 രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനിലും കോങ്കോയിലും UN സമാധാന സേനയുടെ ഭാഗമായി 2 സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.